Hello friends, ellavarkum Adozo Perinthalmanna yude pudiyoru video like swagatham. Appo kore kaalayi konna oru video ayittu vannittullade. Appo innu vannittullade nammal ettu last aayittu nadanna ISL inde oru prediction contest inde winner kulla prize kodukkana. Appo malsaram nadannathu February 25 naanu. 25 ne Jamshedpur FC versus Bangalore FC thammulla malsarathile vijayikkane nammal sammanam kodukkan povunnu. Appo nammal innatha sponsor ennu parayunnathu Dream Anglers, adhaayathu Choondakkad. നമ്മളെ അങ്ങാടിപ്പുറത്ത് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ജൂബിലി ജംഗ്ഷനിൽ നിന്ന് ജൂബിലി ബൈപ്പാസ് പോയാൽ കുറച്ചൊരു ഒരു 200-300 മീറ്റർ കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാണ് നമ്മളെ ചൂണ്ടക്കട വരുന്നത്. അപ്പോൾ ഈ ഹോബിയൊക്കെ ഉള്ളവർ മറ്റേ ചൂണ്ടലിടൽ ഫിഷിംഗ് ഒക്കെ ഹോബി ഉള്ളവർക്കൊക്കെ കറക്റ്റ് നല്ല പരിചയമുള്ളൊരു സ്ഥലക്കാരം ഡ്രീം ആംഗ്ലേഴ്സ് എന്ന് പറയും. അപ്പം നമ്മളെ വിന്നറെ ഓൾറെഡി റെഡിയാണ്, ഇവിടെ കുറേ മുന്നേ തന്നെ എത്തിയിട്ടുണ്ട്. നമ്മളെത്തുന്നതിന് മുന്നേ തന്നെ പോലെ ഇവിടെ നമ്മളെ ചൂണ്ടക്കടയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂണ്ടക്കടൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഡ്രീം ആംഗ്ലേഴ്സിൻ്റെ ഉള്ളിൽ കയറാം. എന്നിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ, അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെ, പിന്നെ നമ്മളെ വിന്നേഴ്സിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഇപ്പം നേരെ ഷോപ്പിലേക്ക് കയറുകയാണ്. അപ്പോൾ കയറുമ്പോൾ തന്നെ നേരെ ഫ്രണ്ടിൽ കാണാം ഒരുപാട് മറ്റേ ഫിഷിങ്ങിൻ്റെ റോഡ്സുകളൊക്കെ ഒരുപാടെണ്ണം നിരത്തി വെച്ചത് കാണാം. പിന്നെ ഇവിടെ സൈഡിലും ഒരുപാടെണ്ണം ഉണ്ട്. പിന്നെ ജസ്റ്റ് ആദ്യം ഞാനൊരു ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ലുക്ക് കാണിച്ചു തരാം. നമ്മുടെ ഷോപ്പിൽ എന്തൊക്കെ സാധനങ്ങളുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളെ വിന്നർ ഇതാ, ഇവിടെ രണ്ടാൾക്കാർ എത്തിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇത്ര സാധനങ്ങളാണ്. ജസ്റ്റ് ഷോപ്പിൻ്റെ മൊത്തത്തിലുള്ളൊരു ഔട്ട്ലൈന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് കൂടുതൽ കാര്യം അറിയാം ഇവിടുത്തെ ഇവരോട്. ഷെബീർ സാറിനോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. നമ്മളെ ഷോപ്പ് ഇവിടെ തുടങ്ങിയിട്ടിപ്പോൾ ഒരുപാട് കാലമായോ? നമ്മൾ ഏകദേശം ഒരു 4 മാസം കഴിഞ്ഞു നമ്മുടെ ഷോപ്പ്. 4 മാസം അപ്പോൾ കൊറോണ ഒക്കെ കഴിഞ്ഞിട്ടുള്ള കൊറോണ നമ്മൾ ശരിക്കും കൊറോണ ടൈമിലായിരുന്നു നമ്മളെ സീസൺ. പക്ഷേ നമുക്ക് ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പോൾ ഒരുപാട് ആൾക്കാർ മീൻ പിടുത്ത ഫീൽഡിലേക്ക് ഇറങ്ങിയത്. അതിനുശേഷം നമ്മൾ തുടങ്ങിയത്. ഏറ്റവും നല്ലൊരു ഹോബിയാണ് മീൻ പിടിക്കുന്ന പറഞ്ഞാൽ. ഇവിടെ നമ്മള് മെയിനായിട്ട് ഫിഷിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും, അതായത് ഫിഷിങ്ങിന് ആവശ്യമായ റോഡ്, റീല്, അതിക്കാവശ്യമായ ബ്രൈഡ്, പിന്നെ അത് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ലൂസ്, പിന്നെ അതിൻ്റെ ബന്ധപ്പെട്ട ഷാഡുകള്, അങ്ങനെ ഫിഷിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സർവീസും ഉണ്ട്. ആദ്യമായിട്ട് വരുന്നത് ഇതിൽ റോഡ്സ് ആണ് മെയിനായിട്ട് വരുന്നത്. അതില് ഓരോ റോഡിനും ഓരോ പല കമ്പനികളാണ് വരുന്നത്. അതില് ഓരോ കമ്പനിക്കും ഓരോ ഫീറ്റ് കണക്കുണ്ട്, അതായത് റോഡ്സിനൊക്കെ ഓരോ ഫീറ്റ് കണക്കുണ്ട്. ഇപ്പോൾ 7 ഫീറ്റ് റോഡ് വരുന്നുണ്ട്, 8 ഫീറ്റ് റോഡ് വരുന്നുണ്ട്, 9 ഫീറ്റ് റോഡ് വരുന്നുണ്ട്. ഇതൊക്കെ റോഡ്സ് പെട്ടാനുണ്ട്, എല്ലാ റോഡ്സും വരുന്നുണ്ട്. പിന്നെ ഓരോ കമ്പനികൾ വരുന്നുണ്ട്, മെയിനായിട്ട് നമ്മൾ ലുക്കാന, അതേമാതിരി പൈനിയർ, ഡൈവ, പിന്നെ പെന്നിൻ്റെ ബ്രാൻഡ്, പിന്നെ അബുഗ്രാസിയ, പിന്നെ മിച്ചൽ ഫ്ലോയിഡ്, അങ്ങനെ ഓരോ കമ്പനികൾക്കും ഓരോ റേറ്റാണ്. അതായത് പല ഒരേ ഫീറ്റ് ആണെങ്കിൽ കൂടി കമ്പനി മാറിനനുസരിച്ച് അതിൻ്റെ റേറ്റ് മാറിക്കൊണ്ടിരിക്കും. മെയിനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ റോഡ് വാങ്ങും, പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അതിൻ്റെ റീൽസ് കാര്യം. ആ സാധനം ഈ കറക്കണ മെഷീൻ എന്ന് നമ്മളെ സാധാരണ നാടൻ ആൾക്കാരൊക്കെ പറയാം, ശരിക്കും പേര് റീലെന്നാണ്. ഓക്കെ. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ബ്രൈഡ് അറിയും. നമ്മൾ ചിറ്റ സ്പൂൾ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ബ്രൈഡ് യൂസ് ചെയ്യും. ആ ബ്രൈഡ് അറിയുന്ന നൂല്. ആ ഇത് 2-3 ഐറ്റംസിൽ. ആ ഈർമ്പ, ഈർമ്പ നമ്മൾ സാധാരണ ഇതൊക്കെ യൂസ് ചെയ്യാറില്ല. സാധാ മീൻ പിടുത്തത്തിനാണ് നമ്മൾ ഈർമ്പ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ ബ്രൈഡിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം എങ്കിലും ശരിക്കും കറക്റ്റ് സ്പൂൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ അതുമായി റിലേറ്റഡ് ബന്ധപ്പെട്ടുള്ളതാണ് നമ്മള്. അതിൽ തന്നെ ഒരുപാട് ബ്രാൻഡുകൾ വരുന്നുണ്ട് കേട്ടോ. ഷിമാനോ പറഞ്ഞ കമ്പനി വരുന്നുണ്ട്, പൈനിയറിൻ്റെ വരുന്നുണ്ട്, ഡൈവയുടെ വരുന്നുണ്ട്, അബുഗ്രാസിയ, പിന്നെ റീലിൽ തന്നെ 2 ഐറ്റം റീൽസ് വരുന്നുണ്ട്. ഒന്ന് ബൈക്ക് കാസ്റ്റിംഗ് റീൽ അറിയും, ഇത് ബൈക്ക് കാസ്റ്റിംഗ് റീൽ അറിയും, പിന്നെ ഇത് സ്പിന്നിങ് റീൽ അറിയും. രണ്ടും 2 ഐറ്റമാണ്. ഇത് ബൈക്ക് കാസ്റ്റ്, അതായത് നമ്മൾ ബൈക്ക് ഇട്ട് പിടിക്കണേ, നേരിട്ട് പിടിക്കണ റീൽസിലാണ് ബൈക്ക് കാസ്റ്റിംഗ് റീൽ. ഇത് നല്ല ലോങ് കാസ്റ്റും മീനെ എത്ര പെട്ടെന്ന് അടിക്കാനൊക്കെ പെട്ടെന്ന് മനസ്സിലാവാനൊക്കെ വേണ്ടിയിട്ടാണ് ബൈക്ക് കാസ്റ്റിംഗ് റീൽ ചെയ്യുന്നത്. പിന്നെ സ്പിന്നിങ് റീൽ, ഇതാണ് നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്നത്. ബൈക്ക് കാസ്റ്റ് യൂസ് ചെയ്യാനും ഫ്രോക്ക് എല്ലാ യൂസിനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റീലാണ് സ്പിന്നിങ് റീലാണ്. പിന്നെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നമ്മളെ ലൂർസ് കറി, അതായത് മീനെ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇരകളും, എല്ലാം ഏത് മീനെ നമ്മൾ ടാർഗറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ആ മീനില്ല
ഇല്ല ഇപ്പൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ഇത് എന്താ വെച്ചാൽ ഇതിനെ അട്രാക്ട് ചെയ്ത് വന്ന് മീൻ അടിക്കണാണ്. അപ്പോ ഇപ്പൊ ഈ ശ്രിമ്പ് എന്നൊക്കെ പറയണത് നമ്മള് ഇപ്പോ റെഡ് സ്നാപ്പർ എന്നൊക്കെ പറയും, മാംഗൂർ ജാക്ക് എന്നൊക്കെ പറയണ ചെമ്പല്ലി, അതുമാതിരി ഗ്രൂപ്പർ ഐറ്റംസ് പെട്ട അമൂറ് കാളാഞ്ചി അങ്ങനെ ഐറ്റംസ് മീനെ പിടിക്കാനാണ് നമ്മൾ ഈ ശ്രിമ്പ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. പിന്നെ സ്നേക്കഡ് ഫിഷ് ആയിരിക്കും ചേറാൻ അങ്ങനത്തെ ഐറ്റംസിനൊക്കെ പിടിക്കാൻ നമ്മൾ ഈ ഫ്രോഗ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുക. ഫ്രോഗിൽ തന്നെ പല ഐറ്റം ഫ്രോഗ് വരും, സാധാ ഫ്രോഗ്സ് വരുന്നുണ്ട്, തായ് ഫ്രോഗ് എന്ന് പറഞ്ഞ ഫ്രോഗുകൾ വരുന്നുണ്ട്. അങ്ങനെ ഓരോ മീനത് ഓരോ സ്ഥലങ്ങളിൽ ഓരോ മീനകർ അട്രാക്റ്റീവ് ആയിട്ട് വരിക, അതിനനുസരിച്ചുള്ള എല്ലാ ലൂർസും നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഗ്രിപ്പർ അറിയാം, മീനെ നമ്മള് ലോക്ക് ചെയ്യാൻ വേണ്ടി, മീനെ പിടിച്ച് കഴിഞ്ഞാൽ നമ്മളതിന്റെ ഹുക്കൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി അതിന്റെ വായിൽ നമ്മൾ ഇട്ട് ലോക്ക് ചെയ്തതിനു ശേഷം നമ്മളെന്ത് ചെയ്യും അതിന്റെ ഹുക്ക് നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലയർ യൂസ് ചെയ്തിട്ട് പ്ലയറൊക്കെ ആണ് ഹുക്ക് റിമൂവ് ചെയ്യാനാ, ഹുക്ക് റിമൂവ് ചെയ്യാൻ മീനെ തൂക്കിയെടുക്കാന്. വെള്ളത്തിൽ നിന്നൊക്കെ നമ്മള് ശരിക്കും മീനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഇതിലോട്ട് നേരെ ഡയറക്റ്റ് പൊക്കിയെടുക്കുന്ന നടക്കൂല. അപ്പൊ നമ്മളെന്ത് ചെയ്യും, ഇപ്പൊ ഏതൊരു ഓർഡർ ചെയ്യാനാണെങ്കിലും നമ്മള് ഒരു 5 കിലോ 10 കിലോ മീനൊക്കെ പിടിച്ച് ഡയറക്റ്റ് പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ റോഡ് ഒടിഞ്ഞു പോകും. അപ്പൊ നമ്മള് വെള്ളത്തിന് കരക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ എന്തൊരു സാധനം അതിന്റെ വായിലിട്ടിട്ട് ചെയ്യും പിടിക്കും, എന്നിട്ട് പൊക്കും. ഇല്ലെങ്കിൽ ഗാഫ് പറഞ്ഞ സാധനമുണ്ട്, ഈ സാധനം നമ്മൾ എന്ത് ചെയ്യും ഇട്ടിട്ട് ഇതൊരു ഹുക്കുള്ള സാധനം. പിന്നെ സാധാരണക്കാർക്ക് ഉപയോഗിക്കുന്ന ഇപ്പോഴും നാടമീൻപിടുത്തക്കാരുണ്ട്, അവർക്കില്ലാണ് നമ്മള് ഈ ടെങ്കീസ് കാര്യങ്ങളായി, ടെങ്കീസ് പറയുന്ന ഇർബ അത് യൂസ് ചെയ്ത് പിടിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് അതും അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ കാർപ്പ് ഐറ്റംസ് പിടിക്കുന്ന ഫുഡാണിത്. കാർപ്പ് പറഞ്ഞാൽ നമ്മൾ കട്ട്ല, രോഹു, മൃഗാല അങ്ങനത്തെ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഫുഡ്. പിന്നെ അതിനെ പിടിക്കുക നമ്മൾ സ്പൈഡർ, അതേമാതിരി പോപ്പപ്പ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യണം പിടിക്കുക. പിന്നെ കരിമീനെ പിടിക്കാൻ തീറ്റുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ ഈ വേനലിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന മീനാണ് കരിമീൻ. അതിനെ പിടിക്കാനേ നമ്മളെ ഉപയോഗിക്കുന്ന തീറ്റയാണിത്. നമ്മള് വെളിച്ചെണ്ണയിലോ വെള്ളത്തിലിട്ട് കുഴച്ചിട്ട് ചെറിയ ഹുക്കിൽ പിടിക്കുന്ന സാധനമാണ്. പിന്നെ അതിന് പിടിക്കാൻ ചെറിയ ചൂണ്ടലുകളൊക്കെ ഉണ്ട്, ടെലസ്കോപ്പിക് റോഡ് കാര്യം 3.5 മീറ്റർ 4 മീറ്റർ ആ റേഞ്ചിൽ നീളം വരും. അങ്ങനത്തെ അങ്ങനത്തെ ടെലസ്കോപ്പിക് റോഡ്സ് കരിമീനെ പിടിക്കാൻ വേണ്ടി, കരിമീനെ പിടിക്കാനും സാധാ പിടുത്തത് നമ്മൾ ഈ തോട്ടിൽ പരൽ മീനൊക്കെ പിടിക്കാനൊക്കെ മഴക്കാലൊക്കെ വന്നാലൊക്കെ യൂസ് ചെയ്യാലോ. അങ്ങനെ വേണ്ടിട്ട് നമ്മളെ ചെറിയ മീൻ പിടുത്തതിന് വേണ്ട ചൂണ്ടലുകൾ അത് അവൈലബിൾ ആണ്. പിന്നെ ബ്രൈഡുകൾ വരുന്നുണ്ട്, അത് പറഞ്ഞല്ലോ അല്ലേ, ബ്രൈഡ് പറഞ്ഞല്ലേ, അതായത് മെഷീനെ സ്പൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണത് ബ്രൈഡ്സ്. മേലെ ഫിഷിംഗ് ട്രാപ്സ് ആണ് വരുന്നത്, ട്രാപ്പ്. അതായത് മീനെ നമ്മൾ മഴക്കാലൊക്കെ വരുമ്പോ നമ്മള് വെള്ളത്തിൽ ഇറക്കി വെക്കുക, അതിൽ എന്തെങ്കിലും തീറ്റിട്ട് കൊടുത്തതിനാല് അതില് മീന് കുടുങ്ങുന്ന സംഭവം. ആ പുഴയിലൊക്കെ, പക്ഷെ പുഴയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും വെയിറ്റ് ഉള്ളിൽ ഇട്ട് കൊടുക്കണം, പിന്നെ കയറുകൊണ്ട് കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ ഒലിച്ചു പോകും. ഒലിവില്ലടത്തും മാറ്റിട്ട് കൊടുത്താൽ മതി. ഇവിടെ ചൂണ്ടൽ മാത്രമാണോ അതോ വേറെ പിന്നെ വല അങ്ങനത്തെ? ആ വലകളുണ്ട് നമ്മളിത് അവൈലബിൾ ആയിട്ട്. പിന്നെ നമ്മള് വല ആർക്ക് ഏത് മോഡൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആളുകൾ പല ഏരിയയിൽ പല മോഡലൊക്കെ നമ്മുടെ ചിലർക്ക് 21 മീറ്റർ വേണ്ട, ചിലർക്ക് 50 മീറ്റർ വേണ്ടരും, ചിലർക്ക് ഹൈറ്റിന് 3-4 മീറ്റർ ഹൈറ്റ് വേണ്ടരും. പിന്നെ ഇതിൽ പല കണക്കുകളുണ്ട്, ഒരു വിരല്, രണ്ട് വിരൽ, 3 വിരൽ എന്നൊക്കെ പറയും. അതായത് ഓരോ മീനിന്റെ വലിപ്പത്തിനനുസരിച്ചുള്ള വലന്റെ കണ്ണിന്റെ വലിപ്പമാണ് പറയുന്നത്. അപ്പോൾ അത് എങ്ങനത്തെ മോഡൽ അവർക്ക് വേണ്ടത് പറഞ്ഞാൽ അങ്ങനത്തെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഇത് ഷാഡുകൾ, അതായത് ഇപ്പൊ ഈ ലൂർസിന്റെ വേറൊരു ടൈപ്പ്. ഇതിൽ നമ്മള് ഹുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും മീനെ പിടിക്കണാണ്. ഇതിൽ ഹുക്ക് ഉണ്ടാവില്ല, ആ ഹുക്ക് നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനത്തെ ജിഗഡ് അറിയും, ഇങ്ങനത്തെ സാധനം അതിന്മെ ഫിറ്റ് ചെയ്തിട്ട് ഹുക്കാക്കിയിട്ട് അത് നമ്മൾ കടലിലിട്ടിട്ട് വലിക്കണാണ്. ഇതും ഈ കടലിലാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ മേലുള്ള ഈ ടോർച്ചുകളൊക്കെ അതേമാതിരി നൈറ്റ് യൂസിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. കാരണം രാത്രി ഒന്നും നമ്മളിപ്പോൾ കയ്യിൽ ചൂണ്ടലും മീനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയ്യിൽ ടോർച്ച് കൂടി പിടികൾ പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ഹെഡ്ലാമ്പാണ് അവിടെയൊക്കെ നമ്മൾ അധികമായിട്ട് അങ്ങനത്തെ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഫിഷിങ്ങിന് പോകുമ്പോൾ മെയിനായിട്ട് നമ്മൾ നല്ല സേഫ്റ്റി വേണം, നമ്മൾ ക്യാപ്പ് വെക്കണം, കണ്ണട ഉണ്ടെങ്കിൽ കണ്ണട, ഫേസ് മാസ്ക് ഉണ്ടെങ്കിൽ ഫേസ് മാസ്ക് എല്ലാം യൂസ് ചെയ്തിട്ടാണ്. കാരണം ഈ ലൂർ എന്നൊക്കെ പറഞ്ഞാൽ അതിലൊക്കെ ത്രിബിൾ ഹുക്കുകളാണ് വരുന്നത്, ആണോ എല്ലാത്തിനും ത്രിബിൾ ഹുക്കുകളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്ത് കൊടുമ്പോൾ എടുത്തില്ല ആളെ, അല്ലെങ്കിൽ നമ്മക്കെന്നെ ചിലപ്പോൾ എവിടെയെങ്കിലും തട്ടിയിട്ടൊക്കെ മേത്തേക്ക് ഇഞ്ചുറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കണ്ണട, അതേമാതിരി ക്യാപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യും. സ്റ്റൈലിന് വേണ്ടിയല്ല, സേഫ്റ്റി കൂടെ വേണ്ടി വെക്കണം. പിന്നെ വെയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അല്ലേ, വെയിലും നല്ല വെയിലാണ്, അപ്പോൾ ക്യാപ്പും കണ്ണടയൊക്കെ വെക്കൽ മസ്റ്റാണ്.
ആ ഞങ്ങള് ഫിഷിങ്ങിന് പോക്കുണ്ട്, പിന്നെ ഇതിന്റെ സെയിലുണ്ട്, പിന്നെ ചില സാധനങ്ങളൊക്കെ കംപ്ലൈന്റ് ഒക്കെ വരും, നമ്മള് റീൽസിനെ കംപ്ലൈന്റ് വരും, അപ്പൊ അതിന്റെ സർവീസ് ഒക്കെ നമ്മള് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സർവീസ് ആ ചെയ്തു. പിന്നെ ഡെലിവറി ഉണ്ടോ? ഡെലിവറി ഉണ്ട്, ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ഉണ്ട്, എല്ലാ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, അതുമാതിരി ഫേസ്ബുക്ക് ഗ്രൂപ്പുകളൊക്കെ ഒരുപാട് ഉണ്ട്, ഒരുപാട് അങ്ങനെ നമ്മൾ കുറെ ബന്ധങ്ങൾ ഈ ഫീൽഡിലുണ്ടാവും. ആ ഫിഷിങ്ങിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു അതായത് നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും നമ്മളെ ഡിസ്ട്രിക്ട് ബേസ് ചെയ്തിട്ടല്ല, ഇപ്പൊ ഗ്രൂപ്പ്സിലാണെങ്കിലും എന്താണല്ലേ എല്ലാ ഏരിയയിലും ഒരുപാട് ആൾക്കാരായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഇപ്പൊ നമ്മളെ ഗ്രൂപ്പൊക്കെ ഉണ്ട്, ഇപ്പൊ നമ്മളെ അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ആൾക്കാരുടെ ആംഗ്ലേസ് അസോസിയേഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ ഈ ഞായറാഴ്ച വെച്ചിട്ട് നമ്മളെ ആംഗ്ലേസിന്റെ ഒരു മത്സരം നടക്കുന്നുണ്ട് പൊന്നാനിയിൽ വെച്ചിട്ട്. അപ്പൊ അതിലെ ലൂർകാസ്റ്റിംഗ് ആണെങ്കിലും ഒന്നാം സമ്മാനം, രണ്ടാം സമ്മാനം, മൂന്നാം സമ്മാനം ഒക്കെ ഉണ്ട്. ആ അപ്പൊ പുതിയ ആൾക്കാർക്കും എല്ലാവർക്കും വരാം, നമ്മളവിടെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എല്ലാ സംഭവങ്ങളും. ആ ഓക്കെ, നോ പ്രോബ്ലം. ആ കമ്മ്യൂണിറ്റിയിലൊക്കെ ആ. പിന്നെ ഏറ്റവും അവസാനമായിട്ട് പിന്നെ നമ്മളിപ്പോ ഒരു മീൻ പിടിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഏത് സമയമാണ് ഏറ്റവും നല്ലത്? മീൻ പിടിക്കാൻ അത് ഏറ്റവും നല്ലത് മോർണിംഗിലാണ്, ഏറ്റവും നല്ലത് അല്ല അധികം ആൾക്കാരും പോണ ടൈം, നല്ല ആക്ടിവിറ്റിയുള്ള ടൈമാണ് മീൻ ഏറ്റവും കൂടുതൽ. കടലിലേക്കാണെങ്കിലും പുഴയിലാണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ മീനിനെ അടിക്കുന്ന ടൈം മോർണിംഗ് ആണ്, അതായത് നമ്മൾ വെളിച്ചം വെച്ച് വരുന്ന ടൈം അറിയും. അപ്പൊ രാവിലെ ഒരു നേരത്തെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ നമ്മള് കടലിന്റെ പുഴന്റെ ഒക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ടൈം. പിന്നെ ഈവനിങ് ടൈം, അതായത് ഒരു 4 മണി മുതൽ ഒരു 7 മണി വരെയുള്ള ടൈമാണ് പിന്നെ മീൻ പിടിക്കാൻ ബെറ്റർ ടൈം. അല്ലാത്ത ടൈമിലും കിട്ടും കിട്ടൂല എന്നല്ല, നമ്മളെ ബെറ്ററിലൊക്കെ മാറിയിരിക്കും. പക്ഷെ ഏറ്റവും നല്ല ടൈമിങ്, അതായത് ഇതിന് 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നല്ല ടെക്നിക്ക്, നല്ല ടൈമിങ്, നല്ല സൈറ്റ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് മീൻ കിട്ടണം. അതായത് മീൻ പിടിക്കാൻ പോണ ഒരാൾ, ഇപ്പോൾ നമ്മൾ പോണ പ്ലേസ് മീൻ കിട്ടുന്ന പ്ലേസ് ആണെന്നുള്ളൊരു ആളുകൾ പിടിക്കുന്ന ഒരു ഏരിയ എന്നല്ലേ നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ഒന്ന്, പിന്നെ നല്ല ടെക്നിക്ക്, ഓരോ മീൻ പിടിക്കാൻ ഓരോ ടെക്നിക്കുണ്ട്. ഇപ്പോൾ ലൂർ കാസ്റ്റിങ്ങിലാണെങ്കിൽ ആക്ഷൻ കൊടുക്കണം എന്നുള്ളത്, കരിമീനെ പിടിക്കാനാണെങ്കിൽ അതിൻ്റെ ഇര എങ്ങനെ മിക്സാക്കാന്നുള്ളത്, അങ്ങനെ ഓരോ ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്ക് അറിഞ്ഞിരിക്കണം ഒന്ന്. രണ്ടാമത്തെ, പിന്നെ മൂന്നാമത്തെ പറഞ്ഞാൽ നല്ല ടൈമിങ്. അതേ പറഞ്ഞ ഒന്നില്ലെങ്കിൽ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് നല്ല ടൈമിൽ, ഈ 3 ടൈം, ഈ 3 കാര്യങ്ങൾ ക്ലിയർ ആയി വന്നതിനാൽ പിന്നെ നമ്മൾ ലക്കും കൂടി നമുക്ക് മീൻ കിട്ടുന്ന ചാൻസ് കൂടുതലാണ്. ബിഗിനറിന് നമ്മള് ഒരു കോംബോ പാക്ക് ഇപ്പൊ കൊടുക്കുന്നുണ്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്. അതിൽ നമ്മളൊരു 8 ഫീറ്റ് റോഡ്, ഒരു 4000 സീരീസ് വരുന്ന ഒരു റീല്, പിന്നെ അതിക്ക് വേണ്ട 100 മീറ്റർ സ്പൂൾ ചെയ്യുന്ന ഒരു ബ്രൈഡും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അതിന് നമ്മളിപ്പോ ടോട്ടൽ പാക്കേജ് 2,899, 2,800 റേഞ്ചിൽ വരുന്ന ഒരു പാക്കേജാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡും റീലും അതിക്ക് വേണ്ട ബ്രൈഡും സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യും അതിൽ കൊടുക്കണം. തുടക്കക്കാർക്ക് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അത് പഠിക്കാൻ വേണ്ടിയിട്ട് അവർക്ക്. പക്ഷെ നല്ല ആവറേജ് ക്വാളിറ്റി ഇല്ല കേട്ടോ, മറ്റേ തുടക്കക്കാരാണെന്നുള്ള നിലയ്ക്ക് കുറഞ്ഞ ക്വാളിറ്റി ഇല്ലെന്നല്ല, നല്ല ആവറേജ് ക്വാളിറ്റിയിൽ നല്ല സാധനം കൊടുക്കണം, നല്ല കമ്പനി സാധനം തന്നെ കൊടുക്കണം. ആ ഇനി അവർക്ക് പുതിയ ആൾക്കാർക്ക്, അറിയാത്ത ആൾക്കാർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെ അറിയേണ്ടത്. പിന്നെ കുറെ ആൾക്കാർ നമ്മളെ കസ്റ്റമേഴ്സൊക്കെ വന്ന് നമ്മോട് ചോദിക്കും, ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോകും, അപ്പം നമ്മളെ കൂടെ കൊണ്ടുപോകാറുണ്ട്. പിന്നെ അവർ പോകുമ്പോൾ ഞങ്ങളെ വിളിക്കലുണ്ട്, ഞങ്ങളും വരും നമുക്ക് എങ്ങനെയാണ് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം നമ്മൾ അവരെ എന്ത് ചെയ്യും, അവരെ കൂടെ കൂട്ടി അവർക്ക് വേണ്ട ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കും. ആ ഓക്കെ 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 ഞാൻ ഇലക്ട്രോലിസി പറഞ്ഞ കോഴ്സ് AC CCTV. ആ 1.5 കൊറോണ കഴിഞ്ഞിട്ട് 3.5 മാസമായി പോകും. എല്ലാ വീഡിയോസ് കാണുന്നുണ്ട്, ഫിഷിംഗ് ഫ്രീക്സിന്റെ എല്ലാ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പൊ ഇതാണ് വിന്നേഴ്സ്. അപ്പൊ വിന്നേഴ്സ് നമുക്ക് ഏകദേശം പരിചയമായി, പിന്നെ നമുക്ക് നേരെ പ്രൈസ് കൊടുക്കാൻ പോവാ. അപ്പോൾ വിന്നേഴ്സിനുള്ള പ്രൈസ് കൊടുക്കണം, ജേഴ്സി ആണ് അതുപോലെ സമ്മാനമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഓക്കെ ഓക്കെ കൊടുക്കും. അപ്പോൾ വിന്നേഴ്സിനുള്ള പ്രൈസൊക്കെ കൊടുത്തു. അപ്പോൾ ഈ ഫിഷിങ്ങുമായി ബന്ധപ്പെട്ട താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടാം. നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസുകളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ, വീഡിയോൻ്റെ കൂടെ തന്നെ നമ്മൾ
പിന്നെ നൽകുന്നതാണ്. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ബന്ധപ്പെടുക. പിന്നെ വിസിറ്റിംഗ് കാർഡ് ഒന്ന് കാണിക്കുക. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ബന്ധപ്പെടുക. നമ്മളെ ബൈപ്പാസിൽ ജൂബിലി ബൈപ്പാസിലാണ് ഷോപ്പ് വരുന്നത്. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.